മാനസിക കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് ബീഹാറിൽ നിന്നാന്ന് അന്ന് ഞാനും ഉൾപ്പെടെയുള്ളവർ സംശയിച്ചിരുന്നു തുടക്കത്തിലെ അങ്ങനെയായിരുന്നു പക്ഷേ അത് കറക്റ്റായിരുന്നു അത് കോതമംഗലം പോലീസിലെ സബ് ഇൻസ്പെക്ടർ മാഹിനും അതുപോലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അവർ ബീഹാറിൽ പോയി ആ ബീഹാറിലെ എട്ടു പത്ത് ദിവസം താമസിച്ച സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി അതുപോലെ തന്നെ സഞ്ചരിച്ച സ്ഥലങ്ങൾ അവർ കണ്ടെത്തി ബീഹാറിൽ ബന്ധപ്പെട്ട ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം സോനുകുമാർ മോദി എന്ന ഒരു വ്യക്തിയായിരുന്നു തോക്ക് കൊടുത്തതെന്ന് കണ്ടെത്തി പോലീസ് ഇരുപത്തൊന്ന് വയസ്സായിക്കൊള്ളൂ അത് തോക്ക് വിൽക്കുന്ന ഒരു ഗാങ്ങിൻ്റെ അംഗം തന്നെയാണ് അയാൾ ബീഹാർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തോക്ക് ലഭിക്കുന്ന കള്ളത്തോക്ക് ലഭിക്കുന്ന സ്ഥലം തന്നെയാണ് മുങ്കാർ മുങ്കർ എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തുകാരനാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരൻ സോനുകുമാർ മോദി മോദി എന്നുള്ള പേരുകാർ നമ്മൾ കേട്ടിരിക്കുന്നത് ഗുജറാത്തിലാണ് പൊതുവേ പക്ഷേ ബീഹാറിൽ എങ്ങനെ മോദി വന്നു എന്ന് നമുക്ക് സംശയം എന്തായാലും സോനുകുമാർ മോദി എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ തോക്ക് കൊടുത്തതെന്ന് പറയുന്നത് അതൊരു ഗാങ് ആണ് അവർ അവിടെ പോയി പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ബീഹാർ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കള്ളത്തോക്ക് വിൽക്കുന്ന സ്ഥലങ്ങളാണ് മുങ്കർ ഏതായാലും ഇവിടുന്ന് പോയ എസ് ഐയും പാർട്ടികളും അവിടെ ചെന്നു കഴിഞ്ഞപ്പം അവർ അവിടുത്തെ ഈ ഗാങ്ങ് എതിർക്കുമെന്ന് മനസ്സിലായി ബീഹാർ പോലീസിൻ്റെ എസ് പിയും മറ്റും കൂടെ പോയി അവിടെ പോയി ഒരു എൻകൗണ്ടർ നടത്തി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി വെടിവെപ്പ് പരസ്പരം ഉണ്ടായി അതിനുശേഷമാണ് സോനു കുർമാർ മോദിയെ കീഴ്പ്പെടുത്തിയത് ഏതായാലും കൊടുത്തയാളെ തന്നെ വ്യക്ത കിട്ടിയെന്ന് പോലീസ് പറയുന്നെങ്കിലും ഇരുപത്തൊന്ന് വയസ്സുകാരന് ആണ് ഇത് വിറ്റതെങ്കിലും അതിൻ്റെ ഗ്യാങ് ലീഡേഴ്സിനും അതുപോലെ കുറച്ച് അധികം പേർ അവിടെ ഉണ്ട് അവർ മുഖേന തന്നെയായിരിക്കണം ഈ കച്ചവടം നടന്നത് ഏതായാലും അവർ തന്നെ ഉള്ള ഒരാളെ ആണ് ബന്ധപ്പെട്ടതെന്നും അതൊരു ടാക്സിക്കാരനാണ് ഈ സോനുകുമാറിനെ അവരുടെ ഈ കള്ളത്തോക്ക് വിൽക്കുന്ന ഏജൻറ്റുകളുടെ ഒക്കെ ആ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് സോനുകുമാറിനെ ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും തോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെ പക്ഷേ ആ ഗാങ് ഇതിൻ്റെ ഓറിജിൻ എവിടെയാണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം അത് ബീഹാർ പോലീസ് തന്നെ എപ്പോഴും ഒരു എൻകൗണ്ടറി കൂടെയാണ് ഇങ്ങനെ കള്ളത്തോക്ക് കൊടുക്കുന്നവരെ പിടിച്ചെടുക്കുന്നത് തന്നെ അപ്പോൾ അത്ര ശക്തനാണ് ഈ തോക്കായിട്ട് നടക്കുന്ന ഈ ഗാങ്ങുകൾ അത് ജീവനപകടത്തിലേക്ക് പോകും കാരണം അവർക്ക് വെടിവെക്കുന്നതിനൊന്നും യാതൊരു മടിയില്ലാത്തവരാണ് പോലീസാണേലും ശരി ഏറ്റുമുട്ടാൻ പോയ വെടിവെച്ചു കൊന്നുകളയും അതുകൊണ്ട് ഈ ഗ്യാങ്ങിനെ അങ്ങനെ അവർ തോക്കുള്ള ഗ്യാങ് ആയതുകൊണ്ട് അല്ലെങ്കിൽ തോക്ക് വയ്ക്കുന്ന ഗാങ് ആയതുകൊണ്ട് അവിടെ യഥേഷ്ടം ആ ഗാങ് വളർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലത്തിലും ബീഹാറിലും യു പിയിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നാഗാലാൻഡ് അതുപോലെയുള്ള സ്ഥലങ്ങൾ ത്രിപുര ഇവിടെയൊക്കെ ഇതുപോലെയുള്ള ഗാങ്ങുകൾ ധാരാളമുണ്ട് ഛത്തീസ്ഗഡിലും ഇതുപോലെ ഗാങ്ങുകളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ അവിടുത്തെ ആയിട്ട് അവരെ ഓതുക്കാനായിട്ട് സാധിക്കുന്നില്ല മിക്കവാറും അവരൊരു എൻകൗണ്ടർ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പുണ്ടാവും കാശുവാലിറ്റി പോലീസിലും ഉണ്ടാവും മറുവശത്തും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഒരു എൻകൗണ്ടറിന് പോകാതെ തന്നെ പോലീസ് അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രമാണ് ഇവരെ പിടിച്ചെടുക്കുന്നത് എന്തായാലും ബീഹാർ പോലീസിൻ്റെ സഹായത്തോടു കൂടി കോതാകമ്പലത്തെ എസ് ഐക്കും മൂന്ന് പോലീസുകാർക്കും ഇവനെ അവിടുന്ന് അറസ്റ്റ് ചെയ്തിട്ട് പരുക്കേൽക്കാതെ കേരളത്തിലെത്താൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും മാനസയുടെ കേസിനകത്ത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച തോക്കാണ് ആ കുട്ടിയെ കൊല്ലാനായിട്ട് രാഖിൽ ഉപയോഗിച്ചതെന്ന് വ്യക്തമായി എന്തായാലും ഈ മുപ്പത്തയ്യായിരം രൂപയുടെ സോഴ്സ് ആയൊക്കെ എവിടുന്നാണെന്ന് പോലീസ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കണം ഈ പോയി വരുന്നതിന് എല്ലാം കൂടെ ഏക്ക് പത്ത് ഒരു സഹായം കൂടെ ഉണ്ടായിരിക്കണം എങ്ങനെയായാലും പത്തൊമ്പതിനായിരം അറുപതിനായിരം രൂപ ആ കൊലപാതകത്തിന് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സോഴ്സ് ഈ പയ്യൻ ഉണ്ടോ ഇല്ലയോ എന്നുകൂടി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പോലീസ് ഏതായാലും ഈ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അകത്തെ വ്യക്ടീമും മരിച്ചു കൊല്ലപ്പെട്ടു വെടിവെച്ച പ്രതിയും കൊല്ലപ്പെട്ടു പോയി ഇനി തോക്കിനായിട്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ തോക്കുകളിലെ പ്രതിയെ അതിനകത്ത് പ്രതി ചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അപ്പം തോക്ക് ഇല്ലീഗൽ പൊസഷൻ ഓഫ് എ ഗണ് നിയമവിരുദ്ധമായ ലൈസൻസ് ഇല്ലാത്ത തോക്ക് വിറ്റിയതിന് അത് ഇവിടെ കൊണ്ട് ഉപയോഗിച്ചത് കൊണ്ട് അതിനെതിരായിട്ട് അയാൾക്കെതിരായിട്ട് പ്രത്യേകം ഒരു എഫ്ഐആർ എടുക്കുന്നതായിരിക്കും ഉചിതം കാരണം ആ ഒരു പെൺകുട്ടിയെ കൊന്നതും അതൊരു മാർഡറാണ് ആ മാർഡർ ചെയ്ത പ്രതി അയാളും സ്വയം വെടിവെച്ച് കൊല്ലപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ അത് ഇനി പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് ഈ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കള്ളത്തോക്ക് തന്നയാളെ പോലീസ് ആംസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് അയാളെ അയാളെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഒരു കേസ് എടുത്ത് വേണം മുന്നോട്ട് പോകാനെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ശരി ഈ ഒരു സംഭവം കേരളത്തിലെ ഈ ഇത് തോക്കിനോട് ഫാസിനേഷനുള്ള ജനങ്ങൾ ധാരാളം പേര് തോക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ പരതി നടക്കുന്നുണ്ട് പലർക്കും ഒരു മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ തോക്ക് വാങ്ങിക്കാം എന്ന് കണ്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് വാട്സാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ വാട്സാപ്പിൽ കൂടെ ഇപ്പോഴ് തോക്ക് യഥേഷ്ടം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ദേശീയ കട്ട പിസ്റ്റൽ എന്നാണ് ആ വാട്സാപ്പിനകത്ത് കാണുന്നത് ആ വാട്സാപ്പ് നമ്പർ വിളിച്ചാൽ അവർ തോക്കിൻ്റെ പടം കാണിക്കുകയും ചെയ്യും അവർ തോക്കിൻ്റെ ആമിനേഷൻ കാണിക്കും അതുകൊണ്ട് പല ആൾക്കാരും ആ സൈറ്റിനകത്ത് കയറി ഈ തോക്കിൻ്റെ വിവിധ തരത്തിലുള്ള തോക്കുകൾ ഇപ്പം കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ പരസ്യത്തിനകത്ത് അവർ പറയുന്നുണ്ട് ആ തോക്ക് കേരളത്തിലെ ആവശ്യക്കാർക്ക് പണം അയച്ചു കൊടുത്താൽ ഇവിടെ എത്തിച്ചു തരും അല്ലെങ്കിൽ അവിടെ വെച്ച് കച്ചവടം ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള പരസ്യം ഓൺലൈൻ ധാരാളം വിണ്ടിയിൽ നടക്കുന്നുണ്ട് തോക്ക് യഥേഷ്ടം വിറ്റുപോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്